തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സിൽവർ ലൈൻ കല്ലിടൽ ഉപേക്ഷിച്ച് സർക്കാർ ഉത്തരവ്. കല്ലിട്ടുള്ള സർവേക്ക് പകരം GPS ഉപയോഗിച്ചുള്ള സർവേ ആയിരിക്കും ഇനി ഉണ്ടാവുക എന്നാണ് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. പുതിയ സർക്കുലർ സർവേ വേഗത്തിലാക്കാനാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളയിലിന്റെ ആവശ്യപ്രകാരമാണ് മൂന്ന് തരത്തിലുള്ള നടപടിക്ക് അനുവദിച്ചതെന്നും മന്ത്രി പറയുന്നു. എന്നാൽ സിൽവർ ലൈൻ കല്ലിടലിനെതിരായ സമരത്തിന്റെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും സമരസമിതിയും പ്രതികരിച്ചു. അതിരടയാളങ്ങൾ രേഖപ്പെടുത്താൻ കല്ലിടുക എന്നത് മാത്രമല്ലാതെ കല്ലിടുന്നതിനോടൊപ്പം സ്ഥാവര ജംഗമ വസ്തുവിൽ മാർക്ക് ചെയ്ത് ഭൂമി അടയാളപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ജിയോ ടാഗിംഗ് നടത്തുക, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ നടത്താൻ അവസരം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ചുള്ള ഒരു നിർദ്ദേശം കൊടുക്കുക മാത്രമാണ് ചെയ്ത. UDFഉം സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയും നടത്തിയ സമരത്തിന്റെ ഒന്നാം ഘട്ട വിജയമാണ് റവന്യൂ വകുപ്പിന്റെ ഈ ഉത്തരവ്. കല്ലിടാതെ തന്നെ സാമൂഹ്യാഘാത പഠനം GPS വഴി നടത്താം എന്നുള്ള ബോധ്യം ഇപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ട് ഗവൺമെന്റ് തെറ്റ് സമ്മതിക്കണം, ഗവൺമെന്റ് തെറ്റാണ് ചെയ്തത് എന്ന് ജനങ്ങളോട് സമ്മതിക്കണം. പ്രശാന്ത് ആർ നായർ ചേരുകയാണ്. പ്രശാന്ത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവിന്റെ അർത്ഥം എന്താണ്? സംസ്ഥാനത്ത് കേരളത്തിന്റെ കല്ലിടൽ പൂർണ്ണമായും നിർത്തി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അനൂപ്, ഈ സിൽവർ ലൈനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മഞ്ഞക്കുറ്റിയുമായി സർവേ നടത്തുന്ന ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുകയും അല്ലെങ്കിൽ പറമ്പുകളിൽ ചെന്ന് ഈ കല്ലിടുക എന്നുള്ള ആയിരുന്നു. അതിനോടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ പദ്ധതിക്കെതിരെ കൂടി ഉയർന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവസാനിപ്പിച്ച് ഈ സർവേ നടപടികൾ പുനരാരംഭിക്കുന്നതിനുള്ള ഒരു വഴിയൊരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇക്കാര്യം എന്തായാലും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനമെന്ന് റവന്യൂ വകുപ്പ് ഇന്നിറക്കിയ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കല്ലിടുന്നതിന് പകരം പ്രതിഷേധമുള്ള സ്ഥലങ്ങളിൽ അതിനു പകരം ഒരു അടയാളം സ്ഥാപിക്കുക, അത് കെട്ടിടങ്ങളിലും മതിലുകളിലുമൊക്കെ ഈ അടയാളം സ്ഥാപിക്കുക, ഒപ്പം ജിയോ ടാഗിംഗ് സംവിധാനം വഴി GPS ഉപയോഗിച്ചുള്ള സർവേ നടപടികൾ നടത്തുക, അങ്ങനെ സാമൂഹികാഘാത പഠനം നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതിനെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരും അതുപോലെ തന്നെ കേരളയിലും വ്യാഖ്യാനിക്കുന്നത് കല്ലിടൽ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഈ പ്രചാരണം വരുന്നത് സർക്കാരിന് നാണക്കേടാണ്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം കോടതിയിൽ നിന്ന് മറ്റന്നാൾ ഇത് സംബന്ധിച്ചുള്ള ഹർജികളിൽ കോടതി ഉത്തരവ് പറയാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഓപ്ഷൻ കൂടി മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ കല്ലിടൽ നിന്നുപോകും എന്നുള്ളത് തന്നെയാണ്. കാരണം വലിയ പ്രതിഷേധമുള്ള ഇടങ്ങളിൽ കല്ലിടാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിരോധമുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സർക്കാരിന് സ്വാഭാവികമായിട്ടും കേരളത്തിന് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഈ അടയാളപ്പെടുത്തൽ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സർവേ നടക്കുന്ന ഇടങ്ങളിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കല്ലിടൽ മാറ്റിവെച്ചിട്ട് അതിനു പകരം ഈ ജിയോ ടാഗിംഗ് എന്ന് പറയുന്ന സംവിധാനം, ഒപ്പം അവിടെ ഉള്ള കെട്ടിടങ്ങളിലും മറ്റും ചെറിയ അടയാളപ്പെടുത്തൽ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഫലത്തിൽ വന്നു കഴിയുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലും പദ്ധതിയുടെ സർവേക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഫലത്തിൽ ഈ കല്ലിടൽ നിന്നുപോകുന്നതിന് തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഈ പദ്ധതിയോട് അനുഭാവം ഉള്ള ആളുകളുടെ സ്ഥലങ്ങളിൽ മാത്രമായിട്ട് സർവേ പൂർണ്ണമായി നിന്നുപോകുന്ന തരത്തിൽ തന്നെയാണ് ഈ ഉത്തരവ്.